ഈ രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നമ്മളെ ഹിന്ദു സമൂഹം വളരെ വളരെ സൂക്ഷിക്കുക. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത്. അതിലുപരി എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്നാലും കേരളത്തിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പെമ്മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കാണിച്ചിരിക്കണം. കാര്യം ആ സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവുകയാണ്. ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഏതൊക്കെ രീതിയിൽ വേറെ ഈ മറ്റു മതത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ല, വളരെ നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അവരാരെ അടച്ചാക്ഷേപിക്കുന്നില്ല. ഈ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മളെ ഹിന്ദു സമൂഹം വളരെ എന്തോന്നാണ് വളരെ വളരെ സൂക്ഷിക്കുക. എല്ലാ മുസ്ലിങ്ങളെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, നമുക്ക് നല്ലവരായ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പം വളരെ ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കുക. കാര്യം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇതുപോലെ വളരെ സന്തോഷവും വളരെ സൗഹൃദവും നടിച്ച് കൂടുന്ന ആൾക്കാരുടെ അല്ലല്ലല്ല, ഗീതാഞ്ജലി എന്ന് പറയുന്നൊരു കുട്ടിയുടെ കാര്യമാണ്, ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കുട്ടിയുടെ കാര്യമാണ്. നമ്മുടെ മുസ്ലിങ്ങളെയും ഇതുപോലെ കൊണ്ടുപോവല്ലേ. അപ്പോൾ അതിൽ ചെന്ന് കാണുമ്പോഴാണ് ഈ സിറിയയിലും ബാക്കിയുള്ളിടത്തും പോകുന്ന പെൺകുട്ടിയെ കൊണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കൊരു പേടിയായിപ്പോയി ഇത് കണ്ടപ്പോഴേ. ഇത്രയും ഭയാനകമാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം കൂട്ടുകാരെ കിട്ടുന്നത് വളരെ നല്ലതാണ്, അതൊന്നും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഈ രീതിയിൽ പോകുന്നത് വളരെ സൂക്ഷിക്കുക. പിന്നെ ഉറപ്പായിട്ട് ഇപ്പം നിസാര ഈ സിനിമ തന്നെ കണ്ടില്ലേ, ഈ ഒരു എന്തൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മളെ കേരളത്തിലുള്ളത്. അവർ ഈ ഒരു സിനിമ വന്നപ്പോൾ എന്തുമാത്രം ഇങ്ങനെ പേടിക്കുന്നതെന്ന് പറയുമ്പോഴേ നമുക്ക് തന്നെ ടെൻഷൻ ആവുകയാണ്. കാര്യം ഒരു സമൂഹത്തിൽ നല്ലത് നടക്കുമ്പോൾ അത് എന്താണ് നല്ലത് നല്ലതെന്ന് തന്നെ പറയണം. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണം. അഥവാ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഇതിനെതിരാണ്. ഇത് ഒ ടി ടിയിലെങ്കിലും പോയി കാണണം. എന്റെ ഒരിക്കലുമില്ല, അത് നിങ്ങളൊന്ന് കേറി കാണണം. കേരളത്തെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. ഞാനും നിങ്ങളും എല്ലാം കേരളത്തിലുള്ള ആൾക്കാരല്ലേ, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഈ മറ്റു മതത്തിലുള്ള കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ തീവ്രവാദത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം ഈ സിനിമ ഉറപ്പായിട്ട് കാശ്മീർ ഫയൽസ് പോലെ തന്നെ മുന്നേറും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഇപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തിയേറ്ററിനകത്തുള്ള തിരക്ക് കണ്ടാണല്ലോ, ആൾക്കാർക്കൊരു ഭയമാണ്. ഇപ്പം ഇത്രയും പോലീസുകാർ നിൽക്കുന്നത്, അപ്പം സ്വാഭാവികമായിട്ട് ഒരു സിനിമ കാണാൻ വരുന്ന ആൾക്കാരെന്താണ് വിചാരിക്കുന്നത്, ഈ ഇത്രയും പോലീസും കാര്യങ്ങളും നിൽക്കുമ്പം ഇവിടെ എന്തോ മറ്റേ വലിയ വിഷയം നടക്കുന്നു എന്നുള്ള രീതിയിൽ വരാത്ത ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അതെ, അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, വളരെ സൂക്ഷിക്കുക. ഇനിയുള്ള ഒരു കുട്ടിക്കും, ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാവല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഫിലിം വളരെ നന്നായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ യുവതികളെയും അവർ അറിവില്ലായ്മ കൊണ്ടാണ് വഴിതെറ്റുന്നത്, അവർക്ക് ഒരു ആ വിപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്ന ചിത്രമാണ്. ഇത് നടന്ന സംഭവമാണ്. ഈ നടന്ന സംഭവങ്ങൾ പ്രതികരണമായിട്ട് പേരൊക്കെ മാറ്റി അവതരിപ്പിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് മേലിൽ ഈ രാജ്യത്ത് സംഭവിക്കരുത്, അതിനൊരു പ്രചോദനം കൊടുക്കുന്നതാണ് ഈ ചിത്രം. ഒരു കാര്യവുമില്ല, ഇത് ഇതിനെ നിരോധിക്കണമെന്നൊക്കെ ചിലരൊക്കെ ആവശ്യപ്പെടുന്ന വിവരമൊക്കെ ഉണ്ട്. അതൊരു ഫിലിം കാണാതെ പറയുന്ന ഫിലിം കണ്ടാൽ ഈ അഭിപ്രായം അവർക്കും മാറും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പലരും പറയുന്നത് 32,000 ആൾക്കാർ ഇവിടെ നിന്ന് ISL പോയെന്നാണ്. പക്ഷേ 32,000 ആൾക്കാർക്ക് ഇന്ത്യയുടെ അകത്ത് നിന്ന് ട്രെയിനിങ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയം, അതായത് രാഷ്ട്രീയത്തിൽ ഇത് കാണുക, രാഷ്ട്രീയത്തിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ, വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ IS തീവ്രവാദികളെ പോലുള്ള മുസ്ലിങ്ങളാണല്ലോ. അല്ലാതെ മാന്യമായിട്ട് പോകുന്ന ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒരു കാരണവശാലും IS ഇത് ഈ ഒരു ഇതിന് എതിർക്കുകയില്ല. ഇതിപ്പോൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനികളും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്.